വിശുദ്ധ വിപ്രാസിയെ നമ്മൾ നോർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു സാധാരണ വിശുദ്ധിയായിട്ടാണ് കൃത്യസാക്ഷിയായിട്ടുമല്ല വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് അങ്ങനെ കഴിവ് തെളിയിച്ച ജീവിതകാലത്ത് കഴിവ് തെളിയിച്ച വ്യക്തിയായിട്ടുമല്ല പക്ഷേ ഏതൊരു ക്രിസ്ത്യാനിക്കും ഏത് ക്രിസ്തു ശിഷ്യനു ശിഷ്യ്ക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ നല്ല മനസ്സോടുകൂടി ചെയ്ത് അങ്ങനെ വിശുദ്ധ പദത്തിലേക്ക് ഉയർന്ന പുണ്യവതിയാണ് വിപ്രാസ്യമ്മ ദിവികാരുണ്യ ഭക്തിയിലൂടെ ജപമാല പ്രാർത്ഥനയിലൂടെ തപശ്ചര്യകളിലൂടെ കർത്താവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയും കർത്താവിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരികയും ചെയ്ത പുണ്യവതി ആ രീതിയിലാണ് ഉള്ളൂരിലെ യപ്രാസിമയെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഏതൊരു മനുഷ്യനും അനുകരിക്കാവുന്ന ഒരു വിശുദ്ധ അതാണ് സാധാരണ കാര്യങ്ങള് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സഭയോടുള്ള സ്നേഹത്തെ പ്രതി ജീവിച്ച് കടന്നുപോയ ഒരു പുണ്യവതി അങ്ങനെയാണ് നമുക്ക് വിപ്രാസ്യമയെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും തിരുനാളാശംസകൾ നേരുന്നതോടൊപ്പം ആ പുണ്യവതിയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനുള്ള ആ പുണ്യവതി അനുകരിക്കാനുള്ള നല്ല മനസ്സുകൂടി നമുക്ക് ഉണ്ടാകണം വിശുദ്ധയുടെ തിരുനാളോടനുബന്ധിച്ച് നമ്മുടെ വിചിന്തനത്തിന് വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചു കേൾക്കുന്ന ധ്യാനിച്ചിട്ടുള്ള ഒരു സുവിശേഷ ഭാഗമാണ് കർത്താവിൻ്റെ അടുത്ത് തൻ്റെ അരുമ ശിഷ്യരായിട്ടുള്ള യാക്കുബ് യോഹന്നാനും മന്ദങ്ങളുടെ ആഗ്രഹം ഉള്ളിലിരിപ്പ് അറിയിക്കുന്നതാണ് രംഗം നമുക്കറിയാം കർത്താവ് അതിനോട് ആദ്യം എങ്ങനെയാണ് പ്രതികരിച്ചത് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ എന്തിനു വേണ്ടിയാണ് മോഹിക്കുന്നത് ആ മോഹം നടത്താൻ നടന്നു കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല എന്നിട്ട് പറയാണ് ഇത് ഞാനല്ല തരേണ്ടത് തരാനായിട്ട് നിങ്ങൾ വേറെ ആളുണ്ട് ആ ആളാണ് നിങ്ങൾക്ക് തരുന്നത് അതിനിടയ്ക്ക് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ സംഭവിക്കണം നമ്മൾ ഈ കൈത്ത കാലത്ത് വ്യാഴാഴ്ച റംശ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന പാടുന്നു ഒരു ഗീതം പാടുന്നുണ്ട് നമ്മളത് ഒരുപക്ഷെ ആ നേരത്ത് ചിലപ്പോൾ അത്രയും ചിന്തിക്കുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ വളരെ ആഴമേറിയ ഇന്നത്തെ സുവിശേഷവുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണ് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കരുണാനിധിയാണെന്നാലും ഉചിതമല്ലാത്തോരർത്ഥനകൾ സകലേശ് നിരസിച്ചിടും സകലേശൻ പ്രേരിതരാം സപതീസുതരുടെ അഭിലാഷം നിരസിച്ചില്ലേ ദൈവസുതൻ അതാണ് പാടുന്ന ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ടതാ അത് അവിടെ എന്താണ് അർത്ഥം പറഞ്ഞത് അവിടെ വളരെയധികം കാര്യം വ്യക്തമാണ് അതായത് കരുണ കരുണയുള്ളവനാണ് കർത്താവ് എന്ത് ചോദിച്ചാലും കൊടുക്കുന്നവനാണ് കർത്താവ് പക്ഷേ ഉചിതമല്ലാത്ത യാചനകൾ കർത്താവ് തരില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എന്താണ് കാരണം ഈ സബദീസുധന്മാർ അവരുടെ വ്യാമോഹം മൂലം ചോദിച്ചതാണ് ആ വ്യാമോഹം മൂലം ചോദിക്കുന്ന കാര്യങ്ങളൊന്നും തമ്പരാൻ തരില്ല ഉചിതമായത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറയാണ് നിരസിച്ചില്ലേ ദൈവസുധൻ അവരോട് നിരസിച്ചു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്കറിയാം ഈ ഇപ്രാസിമയുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഇപ്രാസിം എപ്പോഴും ചെയ്തിരുന്നത് ഒന്ന് പ്രയർ ഫോർ ഹിസ് ഹെയർ ഓൺ പേഴ്സണൽ സയൻറ്റിഫിക്കേഷൻ കർത്താവിൻ്റെ അടുത്ത് സ്വീകാര്യമായിട്ടുള്ള പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം പാവമോചനത്തിന് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി പാപത്തിൽ വിഴാതിരിക്കാൻ വേണ്ടി നമ്മൾ കുർബാന എടുത്ത് നോക്കി കുർബാനയിൽ നമ്മൾ വല്ല എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് റാങ്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെ വല്ലവരും നോവേനയിലൊക്കെ പലരും അടിച്ചുവിടുന്നുണ്ട് പക്ഷേ വിശുദ്ധ കുർബാന നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിട്ടുള്ള വിശുദ്ധ കുർബാനയിലോ യമപ്രാർത്ഥനയിലോ ഒന്നും നമ്മൾ ഒരിക്കലും വ്യക്തിപരമായ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി വേൾഡ്ലി പ്ലഷേഴ്സ് വേൾഡ് ലി അച്ചീവ്മെൻ്റ്സ് വേൾഡ്ലി ആയിട്ടുള്ള ഫൈവേഴ്സൺസ് നമ്മൾ ഒരു പ്രാർത്ഥന നടത്തുന്നില്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള പ്രാർത്ഥന എന്താണ് ഒന്ന് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്നെ വിശുദ്ധനാക്കണേ വിശുദ്ധിയാക്കണേ എന്നെ നന്മയുടെ വഴിയിലൂടെ നടത്തണേ ഇതാണ് ഏപ്രാസിമ പ്രാർത്ഥിച്ചിരുന്നത് രണ്ടാമത് വിഭ്രാസ്യം പ്രാർത്ഥിച്ചിരുന്നത് മാധ്യസ്ഥമായിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രൂപതയ്ക്ക് വേണ്ടി രൂപതാധ്യക്ഷനു വേണ്ടി അതുപോലെ തന്നെ വൈദികർക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് കർത്താവിനെ കൊണ്ട് നടന്ന് ആ തൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായവുമായി പ്രാർത്ഥന സഹായത്തിനായിട്ട് എത്തുന്നവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പരി വിഭ്രാസ്യം അതുകൊണ്ട് രണ്ട് അപ അപനാമങ്ങളാണ് അഭിപ്രായം ലഭിച്ചിട്ടുള്ളത് ഒന്ന് വാക്കിംഗ് ടാബർണാക്കി രണ്ട് പ്രേയിം മത അതാണ് സഞ്ചരിക്കുന്ന സക്രഹാരി പ്രാർത്ഥിക്കുന്ന അമ്മ അപ്പോൾ തൻ്റെ പക്കലേക്ക് എത്തുന്നവരുടെയൊക്കെ പ്രാർത്ഥന നിയോഗങ്ങള് സ്വീകരിച്ച് സ്വന്തമാക്കി അങ്ങനെ ദൈവ സന്നിധി ദൈവികാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ അവർക്ക് ആഗ്രഹ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പുണ്യവതി നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗവും ഈ സുവിശേഷ ഭാഗവും ഈ യാമപ്രാർത്ഥനയിലെ ഗീതവും അതുപോലെ തന്നെ ഏപ്രാസിംഹയുടെ ഈ ജീവിത ശൈലിയൊക്കെ ഒരുപാട് നമ്മളെ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വ്യക്തിപരമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി എനിക്ക് കുറച്ച് കുറച്ചുകൂടി കർത്താവിലേക്ക് അടുക്കണം കുറച്ചുകൂടി സഭയിലേക്ക് അടുക്കണം കുറച്ചുകൂടി എൻ്റെ കുടുംബങ്ങളിലേക്ക് അടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുക രണ്ടാമതായിട്ട് നമ്മുടെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം രൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സന്യസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കണം പലതരത്തിലെ ദുരിതങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ വേദനകളിലൂടെ രോഗങ്ങളിലൂടെ കടന്നു നമ്മുടെ സഹോദരി സഹോദരന്മാരുടെയൊക്കെ മനസ്സിൽ അവരൊക്കെ മനസ്സിൽ കൊണ്ടുവന്ന് അതാണ് പറയും നമ്മൾ ഈ കുർബാനയ്ക്ക് മുമ്പ് കുറച്ചു നേരം ധ്യാനിക്കണം ആ ധ്യാ നന്നായിട്ട് ഒരുങ്ങി ധ്യാനിച്ചിട്ട് വേണം മിസ്റ്റർ കുർബാനി പങ്കുചേരാൻ എന്നൊക്കെ സഭ നമ്മെ പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ് നമ്മുടെ പ്രാർത്ഥ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണെന്നും അത് അതൊരു ഒരു കടത്തുക കടക്കൽ കഴിക്കലല്ല മറിച്ച് അത് നമ്മുടെ ജീവിത അർപ്പണമാണ് അന്നത്തെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള കൃപകൾ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്രോതസ്സാണെന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം എന്നാൽ മാത്രമേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങനെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവരെ സഭയിലേക്ക് തമുരാനിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സ്പിരിച്വാലിറ്റി അതാണ് പ്രാശ്യം നമുക്ക് തരുന്ന വലിയ മാതൃക അങ്ങനെ തരുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തമ്പടം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുക നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ അത് കിട്ടണം ഇത് കിട്ടണം അങ്ങനെയാകണം ഇങ്ങനെയാകണം എന്ന് ആഗ്രഹിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ രണ്ട് വഴിയിലൂടെ സ്വന്തമായി വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശൈലി നമ്മൾ സ്വീകരിക്കുമ്പോൾ വേറെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയാത്തതും നമ്മൾ ചോദിക്കാത്തതും ഒരുപക്ഷെ നമ്മൾ അറിയിക്കാ അറിയിക്കാത്തതുമായുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അതാണ് ഏപ്രാസ്യമ്മയുടെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് ആ പുണ്യവതിയുടെ മാതൃകയിലെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്കും തേടാം അമ്മ വഴി യുപ്രാസ്യമ്മ വഴി അതുപോലെ തന്നെ മറ്റ് വിശുദ്ധാത്മാക്കൾ വഴി ഈ ഗുരു വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാന തുടർന്നും അർപ്പിക്കാം